ഹായ് ഫ്രണ്ട്സ് ഐ എം ഷെമി മുഹമ്മദൻ ആൻഡ് യു ആർ വാച്ചിങ് ഷെമീൻസ് വ്യൂസ് കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ അക്കൗണ്ട്സിനെ പറ്റിയായിരുന്നു അല്ലേ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് എന്താക്കയാണ് നമ്മൾ പഠിച്ചത് അക്കൗണ്ട്സിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിച്ചു പിന്നെ ബേസിക് ആയിട്ട് വരുന്ന ഫൈവ് ടേംസ് പഠിച്ചു ഇനി നമ്മൾ അക്കൗണ്ടൻസി ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കായിരിക്കും സോ ഇനിയുള്ള രണ്ട് ദിവസം നമ്മൾ ബിസിനസ് ക്ലാസ് ആയിരിക്കും പോകുന്നത് അതായത് ബിസിനസ് സ്റ്റഡീസ് സബ്ജക്റ്റിനെ പറ്റിയാണ് ഞാനിനി ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നത് സോ ബിസിനസിൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് സ്റ്റഡീസ് ഇത് എൻ സിആർടിയുടെ ടെക്സ്റ്റാണ് ഈ ടെക്സ്റ്റ് തന്നെയാണ് സ്റ്റേറ്റ് സിലബസിനും ഫോളോ ചെയ്യുന്നത് നമുക്കിതിൻ്റെ കണ്ടെൻസ് ഒന്ന് നോക്കാം എന്താണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ കണ്ടെൻസ് ലുക്ക് അറ്റ് ദിസ് രണ്ട് പാർട്ടായിട്ടാണ് ബിസിനസ്സിൻ്റെ കണ്ടൻസ് ബിസിനസ് സ്റ്റഡീസിൻ്റെ കണ്ടെൻസ് ക്ലാസ്ഫൈ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫോമേഷൻ ഓഫ് ബിസിനസ് ആ ഫോമേഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നാല് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് സിക്സ് ചാപ്റ്റേഴ്സ് സെക്കൻഡ് പാർട്ട് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ഫിനാൻസ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന പാർട്ടാണ് അതിൽ ചാപ്റ്റർ സെവൻ ചാപ്റ്റർ എയ്റ്റ് ചാപ്റ്റർ നയൻ ചാപ്റ്റർ ടെൻ ചാപ്റ്റർ ഇലവൻ ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അഞ്ച് ചാപ്റ്റേഴ്സാണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് സോറി ഞാൻ ബുക്ക് അടച്ച് പോയി ട്രേഡ് ആൻഡ് കോമേഴ്സ് ഇത് കണ്ടു ബിസിനസ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ഈ ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അതായത് എന്താണ് ബിസിനസ് എന്ന് അറിയേണ്ടത് അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങൾ സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ചാപ്റ്റർ വൺ ബിസിനസ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എന്താണ് ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ മാത്രമല്ല എന്താണ് ബിസിനസ് എന്താണ് പ്രൊഫഷൻ എന്താണ് സർവീസ് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് പിന്നെ ബിസിനസ്സിൻ്റെ പല പല ക്ലാസിഫിക്കേഷൻസ് ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇതെല്ലാം പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രാജ്യത്തിന് അതായത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന് ബിസിനസ്സുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ബിസിനസ് ഹിസ്റ്ററി എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം നമുക്ക് ഒരു കുറച്ച് ഹിസ്റ്ററി കറിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് കിടക്കാം നമുക്കറിയാം ഒരു വമ്പൻ ടീം കച്ചവടത്തിന് അതായത് ബിസിനസ്സിന് വന്നിട്ടാണ് ഇവിടെ ഇന്ത്യയെ കുട്ടിച്ചോറാക്കിയത് ഏതാണ് ബ്രിട്ടീഷുകാർ ഏത് കമ്പനി സെറ്റ് ചെയ്യുന്നതാണ് അവരിവിടെ വന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തിനു വേണ്ടിയാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കച്ചവടം ചെയ്ത് അവരുടെ നാട് അവരുടെ നാട് അതായത് ഇംഗ്ലണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവരിവിടെ വന്നത് അന്ന് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇത്രത്തോളം സാമ്പത്തിക ശക്തി ആയിട്ടില്ല അന്ന് ഇന്ത്യയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്ന് അതിൻ്റെ റീസൺ എന്തായിരുന്നു ബിസിനസ് പല നാട്ടിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് പല കച്ചവടക്കാർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വന്നു അവരിവിടെ കച്ചവടം നടത്തി ബിസിനസ് നടത്തി കുറച്ച് വിഭാഗങ്ങൾ കുറേ കുറച്ച് വിഭാഗങ്ങളല്ല കുറേ അധികം വിഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ സെറ്റിൽഡായി അവർ പിന്നെ ഇന്ത്യക്കാരായിട്ട് തന്നെ തുടർന്നു കൊണ്ടേയിരുന്നു സോ അത്രത്തോളം അതായത് ഏഷ്യൻ ടൈം മുതൽ എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ എ ഡി ഫസ്റ്റ് സെഞ്ചുറി മുതൽ നമ്മുടെ രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ സാമ്പത്തിക ശക്തികളിൽ വളരെ ഉന്നതിയിൽ നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു പിന്നെ എന്താണ് നടന്നതെന്ന് ചരിത്രം അറിയാലോ ബ്രിട്ടീഷുകാർ വന്നു ഇവിടെ നിന്ന് കുറേ സമ്പത്തുകളും കുറേ ആഭരണങ്ങളും ഇന്ത്യയുടെ പല റിസോഴ്സുകളും അവരിവിടെ നിന്ന് മുക്കിക്കൊണ്ടുപോയി എന്നിട്ട് അവരുടെ രാജ്യം ആക്കി ഇന്ത്യ അണ്ടർ ഡെവലപ്ഡ് ആവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു നമുക്കറിയാം പട്ടിണിയായിരുന്നു മെയിൻ പ്രോബ്ലം അവര് ആദ്യം അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യ ഫൈവ് ഇയർ പ്ലാൻ വന്നു ആ ഫൈവ് ഇയർ പ്ലാൻ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരുന്നു അത് മാത്രം വരുന്ന പിന്നീട് വരുന്ന ഫൈവ് ഇയർ പ്ലാൻസ് എല്ലാം ഇൻഡസ്ട്രീസിനും അതായത് ഇന്ത്യയിൽ കൂടുതൽ ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ചു പക്ഷേ ഇന്ത്യയിലെ എക്കണോമിക് അവസ്ഥ അത്ര വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല കച്ചവടങ്ങൾ വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കുറവായിരുന്നു വളരെ ചുരുങ്ങിയ വലിയ വലിയ സാമ്രാജ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ പലരും കേട്ടുണ്ട് ടാറ്റ ബിർള അങ്ങനത്തെ ഗ്രൂപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എങ്ങനെ ഇന്ത്യ ഡെവലപ്ഡായി അതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വന്ന മൂന്ന് പോളിസീസ് ഇന്ത്യ ഡെവലപ്മെൻറ്റിൻ്റെ പുതിയ മാനങ്ങളിലേക്ക് കടക്കുകയാണ് അതായത് പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ ഈ മൂന്ന് പോളിസീസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും അത് എക്കണോമിക്സിൽ തന്നെ നമ്മൾ പഠിക്കുന്നതായിരിക്കും ഈ മൂന്ന് പോളിസീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശേഷം ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മുടെ രാജ്യങ്ങളിലേക്ക് വന്നു തുടങ്ങി അങ്ങനെ പതിയെ പതിയെ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് വന്നു തുടങ്ങി സോ ഇതൊക്കെയാണ് അറ്റ് എ ഗ്ലാൻസ് നമ്മുടെ ബിസിനസ് ഇന്ത്യയെ പറ്റിയുള്ളൊരു അറ്റ് എ ഗ്ലാൻസ് ആയിട്ടുള്ളൊരു എന്താ പറയുക ചരിത്രം ഇതെല്ലാം നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സോ ബിസിനസ് എന്ന് പറയുന്ന ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് കടക്കാൻ പോകുന്നത് ബിസിനസ് എന്താണ് ബിസിനസ്സിൻ്റെ ഡെഫിനേഷൻ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അത് നമുക്ക് ഗ്രാജുവലി പോവാം അത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് വാക്കുകൾ നമ്മൾ മെയിനായിട്ട് പഠിക്കുക എന്താണത് ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റീസ് രണ്ട് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ് നിങ്ങളാരും കേട്ടിട്ടുണ്ടോ എക്കണോമിക് ആക്ടിവിറ്റീസ് അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു വി ആർ സെർട്ടൻ ഡൂയിങ് സെർട്ടൻ ആക്ഷൻസ് ടു ഗെറ്റ് എ മോണിറ്ററി ബെനിഫിറ്റ് മോണിറ്ററി ആയിരിക്കും ഇതിൽ കൂടുതൽ വരുന്നത് അല്ലാതെ വേറെ ഒന്നും വരത്തില്ല ഒരു കാര്യം ചെയ്യുന്നത് തിരിച്ച് പൈസയായിട്ട് എന്തെങ്കിലും കിട്ടുക അല്ലെങ്കിൽ മോണിറ്ററി ആയിട്ട് കൂടുതൽ ബെനിഫിറ്റ്സ് എന്തെങ്കിലും കിട്ടുക അത് എക്കണോമിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് അതിന് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് നടത്തുന്നു അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വിൽക്കുന്നു അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് മനസ്സിലായോ നമ്മളെ എക്കണോമിയെ ബാധിക്കുന്ന ഒരു പ്രവർത്തിയാണത് എക്കണോമിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തിയാണത് കച്ചവടങ്ങൾ നടത്തുന്നത് അതു തന്നെയാണ് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി സോ ആ ബിസിനസ്സിൻ്റെ ഒരു ഡെഫനേഷൻ്റെ ഒരു പോർഷൻ നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു എന്താണ് ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് അവിടെ നമ്മൾ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടിയാണ് നമ്മൾ അത് നടത്തുന്നത് അല്ല വേറെ പേഴ്സണൽ ഫീലിങ്സ് കൊണ്ടോ ഒരാളുള്ള സ്നേഹം കൊണ്ടോ ഒന്നും അല്ല നടത്തുന്നത് ഇനി ഒരാളുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഒരാളുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി ഉദാഹരണം പറയാണ് നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്നുള്ള നിങ്ങളെ അടുത്തുള്ള ആൾക്കാർ അമ്മൂമ്മ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൂപ്പനായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ നിങ്ങൾക്ക് സ്നേഹത്തോടെ ഭക്ഷണം വെച്ച് തരുന്നു അല്ലെങ്കിൽ അച്ഛൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു അത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും പൈസ തിരിച്ചു കിട്ടുമെന്നാണ് കരുതിയാണോ അവർ ചെയ്യുന്നത് അല്ലല്ലോ സോ അതൊരു സ്നേഹത്തിൻ്റെ ഭർത്താണ് ചെയ്യുന്നത് ലവ് അഫെക്ഷൻ പേഴ്സണൽ ഫീലിംഗ്സിൻ്റെ ഭർത്താണ് ചെയ്യുന്നത് അതിനെയാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വന്തം മറ്റ് സ്നേഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇനി നമ്മളൊന്നും മാറ്റി ചിന്തിച്ച് നോക്കും ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആക്ടിവിറ്റി എന്ന് പറഞ്ഞ കാര്യമാണല്ലോ അമ്മ കുട്ടികൾക്ക് എന്താ പറയുക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇനി ഈ അമ്മ ഈ ഭക്ഷണം ഉണ്ടാക്കുകയാണ് എന്തിനാണ് മറ്റുള്ളവർക്ക് ഒരു വിൽക്കുകയാണ് ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുകയാണ് അപ്പോൾ അത് എക്കണോമിക് ആക്ടിവിറ്റിയാണ് പുറമേ ഉള്ള ആൾക്കാർക്ക് അത് വിൽക്കുകയാണ് സോ ഇറ്റ് ബിക്കംസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി അപ്പോൾ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഈ എക്കണോമിക് ആക്ടിവിറ്റിക്ക് പല പല ഉദാഹരണങ്ങളുണ്ട് ബിസിനസ്സുണ്ട് ഉണ്ട് എംപ്ലോയ്മെൻ്റ് ഉണ്ട് നമ്മളൊരു ജോലി ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് സോ ഇറ്റ്സ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി നോൺ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നു സോ ബിസിനസ് എന്ന് പറയുന്ന ടേമിലോട്ട് കടക്കുന്നതിന് മുമ്പ് എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് മനസ്സിലാക്കാം ബിസിനസ്സിൻ്റെ ഡെഫിനേഷനിൽ തന്നെ പറയുന്നുണ്ട് ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി അപ്പോൾ ഡെഫിനേഷൻ്റെ ഒരു പോർഷൻ നമ്മളിപ്പോൾ പഠിച്ചല്ലോ ഇത് റിമൈൻഡ് ചെയ്യുക ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി നമുക്കിനി നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞു ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇതറിയാവുന്ന ആൾക്കാരുമുണ്ട് അറിയാവുന്ന ആ അറിയാത്ത ആൾക്കാരുമുണ്ട് സോ അവർക്ക് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഞാൻ എന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് പിന്നെ അതുമാത്രമല്ല എന്താണ് ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് ഇതെല്ലാം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും സോ ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു